നമുക്ക് ഒരു നിമിഷം മനസ്സുകളെ ഏകാഗ്രമാക്കി മിഴികളടച്ച് പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ കുടുംബ ധ്യാന ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം സ്നേഹവാനും കാരണ്വാനുമായ ദൈവമേ നാഥാ നിൻ്റെ നാമത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥനാനർഭരമായ മനസ്സുമായി പരിശുദ്ധമായിട്ടുള്ള ഈ ശുശ്രൂഷിലായിരിപ്പാൻ അവിടെ നിന്ന് ഈ പകൽക്കാലത്തൊരുക്കിയ വലിയ കൃപകൾക്കായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ ഞങ്ങളുടെ ഈ പകൽ കൂട്ടായ്മയെ അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ ദൈവീകമായ ദൂതുകൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകി അവിടുന്ന് വചനത്തിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിലെ അകത്തലങ്ങളിൽ സന്തോഷത്തിൻ്റെ തുടികൊട്ടും ആഹ്ലാദത്തിൻ്റെ ആരവങ്ങളും എന്നും നിറയുവാൻ ദൈവകൃപയുടെ ചൈതന്യത്തിൽ എന്നും ജീവിപ്പാൻ ആവശ്യമായ ദൈവീകമായ ബോധ്യങ്ങളാൽ നീ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവി ഇനിയുള്ള കുറച്ച് സമയം പരിപൂർണമായ ഏകാഗ്രതയോടുകൂടെ പ്രാർത്ഥനാ വിചാരത്തോടെ ധ്യാന ചിന്തകളോടെ ആവശ്യമായ ദൈവ ദൈവാനുഗ്രഹത്തെ ഞങ്ങൾക്ക് പകരുമാറാകണമേ ഞങ്ങളുടെ ഹൃദയ വയലുകളിലേക്ക് വീഴുന്ന ഓരോ വചനചിന്തകളുടെ ചിന്തകളുടെ വിത്തുകളെയും ഞങ്ങളുടെ ചിന്തകളിലൂടെ ഞങ്ങളുടെ വാക്കുകളിലൂടെ ഞങ്ങൾ വൈകാരികമായി പ്രതികരണങ്ങളിലൂടെ ഞങ്ങളുടെ പ്രവൃത്തികളിലൂടെ തീരുമാനങ്ങളിലൂടെ നിലപാടുകളിലൂടെ ആ ഓരോ വചന ചിന്തകൾക്കും മുപ്പതും അറുപതും നൂറും ഇരട്ടിയായി ഫലം പുറപ്പെടുപ്പിക്കുവാൻ ദൈവമേ നീ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാണമേ കർത്താവടിയനെത്തിരുമ്പ് സമർപ്പിക്കുന്നു നിൻ്റെ വചനം പങ്കുവെക്കുവാൻ ആവശ്യമായ കൃപ അടിയനിലേക്കും അവിടെ നിന്ന് പകരണമേ കടന്നു വന്നിരിക്കുന്ന ഓരോ കുടുംബത്തിലെ വ്യക്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ നാഥാ ഞങ്ങളുടെ കുടുംബങ്ങളെ ഈ ഭൂമിയിലെ കൊച്ചു സ്വർഗങ്ങളാക്കി അവിടെ നിന്ന് ഇനിയും രൂപപ്പെടുത്തിയെടുക്കണമേ ആയത് ദൈവമാതാവായ വിശുദ്ധ ഗന്യമർ അർത്ഥമറിയാം അമ്മയുടെയും സകല പരിശുദ്ധന്മാരുടെയും പരിശുദ്ധന്മാരുടെയും മധ്യസ്ഥയോട് കൊടുത്തേക്ക് ദൈവമേ ഈ പ്രാർത്ഥനയെ തിരുവുമ്പ സമർപ്പിക്കുന്നു കൃപയോടെ സ്വീകരിക്കുമാരാണ് മേ ആമേ പ്രിയമുള്ളവരെ സമൂഹത്തിൻ്റെയും സഭയുടെയും അടിസ്ഥാന ഘടകമാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ആ കുടുംബങ്ങൾ കൂടെ സുന്ദരമാകുമ്പോഴാണ് നമ്മുടെ സഭയും നമ്മുടെ ഇടവകയും നമ്മുടെ സമൂഹവും എല്ലാം മനോഹരമായി മാറുന്നത് നമ്മുടെ കുടുംബങ്ങളെ കുറച്ചുകൂടെ മനോഹരമാക്കാൻ സഹായിക്കുന്ന കുറച്ചുകൂടെ ദൈവ ചൈതന്യം തുളുമ്പുന്നതാക്കി മാറ്റാൻ പ്രേരിപ്പിക്കുന്ന ചില വചന ചിന്തകളിലേക്കാണ് ഞാൻ നിങ്ങളെ പ്രാർത്ഥനാപൂർവം കുട്ടിക്കൊണ്ടു പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വേദപുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചും ആ വ്യക്തി നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന ദൈവീകമായ ബോധ്യങ്ങളെക്കുറിച്ചുമാണ് ഈ പകൽക്കാലത്ത് നിങ്ങളുടെ മുമ്പിൽ പരിമിതമായ സമയത്ത് നിന്നുകൊണ്ട് പങ്കുവയ്ക്കുവാൻ പരിശ്രമിക്കുന്നത് വിശദ വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ താളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ള ആളാണ് നമ്മളെല്ലാവരും വളരെയധികം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് മറ്റാരുമല്ല ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആറാം അധ്യായം മുതൽ വേദവസ് നിറഞ്ഞു നിൽക്കുന്ന നോഹ ആ നോഹയും ആ നോഹയുടെ ജീവിതം നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന കുടുംബ ജീവിത പാഠങ്ങളുമാണ് നമ്മൾ ഈ ദിവസം ധ്യാനിക്കുന്നത് കാരണം കുടുംബങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ ബോധ്യങ്ങളെക്കാൾ ഉപരിയായി കുടുംബം സ്ഥാപിച്ച ദൈവമാണ് ആദ്യത്തെ കുടുംബത്തെ സൃഷ്ടിച്ച ദൈവമാണ് ആദ്യത്തെ കുടുംബത്തെ ആശീർവദിച്ച ദൈവമാണ് ആ കുടുംബത്തിന് വേണ്ട എല്ലാവിധമായ വരങ്ങളും കൃപകളും പകർന്നു ചൊരിഞ്ഞു നൽകുന്നത് ദൈവമാണെന്ന് അഭിഭന്യ പിതാവിലൂടെ നാം കേട്ട് കഴിഞ്ഞു അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ വചനമാണ് കുടുംബങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട ഏറ്റവും ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നൽകുന്നത് പാഠങ്ങൾ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് ഈ പകൽ ശുശ്രൂഷയുടെ ആദ്യ ദിവസം പ്രിയപ്പെട്ടവരെ എന്നുമുന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർ മുമ്പാകെയും നോഹയുടെ ചില കുടുംബജീവിത വിചാരങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ഞാൻ പങ്കുവയ്ക്കട്ടെ വേദപുസ്തകത്തിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം വേദപുസ്തകത്തിലെ പിതാക്കന്മാർ പ്രത്യേകിച്ചും വേദചിന്തകന്മാർ നോഹയെക്കുറിച്ച് പറയുന്നത് പുതിയ തലമുറയുടെ പിതാവാണ് എന്നാണ് നോഹ ഈസ് ദ ഫാദർ ഓഫ് ന്യൂ ജനറേഷൻ പുതിയ തലമുറയുടെ പിതാവാണ് നോഹ അപ്പം ഈ പുസ്തകത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ പേജുകൾ എടുക്കുമ്പോൾ അവിടെ നമ്മൾ മൂന്ന് പിതാക്കന്മാരെ കാണുന്നുണ്ട് ആദ്യത്തെ പിതാവ് എല്ലാവർക്കും അറിയാം ആദ്യ പിതാവായിരിക്കുന്ന ആദമാണ് രണ്ടാമത്തെ പിതാവ് ന ആദ്യത്തെ ഈ തലമുറ ജലപ്രളയത്തിലൂടെ ഈ ഭൂമിയിൽ നിന്ന് നശിച്ച് മാറ്റപ്പെട്ടപ്പോൾ പിന്നെ ഈ ഭൂമിയിൽ അവശേഷിച്ച തലമുറയുടെ എന്ന് പറയുന്നത് നോഹയാണ് അതുകൊണ്ടാണ് നോഹയെ പുതിയ തലമുറയുടെ തലമുറ എന്ന് വേദചിന്തകന്മാർ പ്രത്യേകമായിട്ട് വിശേഷണം നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ പിതാവ് എല്ലാവർക്കും അറിയാം വിശ്വാസികളുടെ പിതാവായ അബ്രഹാം അപ്പം മൂന്ന് പിതാക്കന്മാരെ കുറിച്ചാണ് വേദപുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ സജീവമായി പ്രതിപാദിക്കുന്നത് അതിൽ രണ്ടാമത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പുതിയ തലമുറയുടെ പിതാവായിരിക്കുന്ന നോഹയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം മുതൽ ഒമ്പതാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ് നോഹ പ്രിയമുള്ളവരെ പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ടൊരു വ്യക്തിത്വമാണെങ്കിൽ ആമുഖമായി ഞാൻ പറയട്ടെ കാരണം എന്നെ മുന്നിലിരിക്കുന്നവർ കുറേ ടിൻ്റുമോൻ തമാശകൾ കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്നവർ എന്ന കുടുംബജീവിത ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ തമാശകളിലേക്ക് മാറിക്കൊണ്ട് കോമഡി പ്രോഗ്രാമായി മാറുന്ന ഒരു കലികാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയട്ടെ അതുകൊണ്ട് ഞാൻ വളരെ സ്നേഹപൂർവ്വം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് നമ്മൾ വചനം പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ബൈബിൾ ക്ലാസ്സിന് താല്പര്യമുള്ളവർ മാത്രമേ എത്തിച്ചേർന്നിട്ടുള്ളൂ അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടെ പറയട്ടെ പഴയ നിയമത്തിൽ ഉള്ള പ്രധാനപ്പെട്ട വ്യക്തിയാണ് നോക്കിയെങ്കിലും പടയനിയമത്തിൻ്റെ ഉൽപ്പത്തി താളുകളിൽ പകുതി കഴിയുമ്പോഴേക്കും നോഹയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അവസാനിക്കുന്നുവെങ്കിലും പുതി നിയമത്തിലും നോഹ വീണ്ടും കടന്നു വരികയാണ് പുതിയ നിയമ എഴുത്തുകാരും വളരെ പ്രത്യേകമായി പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവർ നാല് സന്ദർഭങ്ങളിൽ ഈ നോഹയെക്കുറിച്ച് വീണ്ടും പരാമർശിക്കുന്നു അതുകൊണ്ട് പഴയ നിയമത്തിൽ മാത്രമല്ല പുതി പുതി നിയമത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമായി നോഹ നിലനിൽക്കുകയാണ് ആ നാല് സന്ദർഭങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകട്ടെ വിസ്തമത്താടെ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായത്തിന് മുപ്പത്തി ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നിങ്ങനെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിപാദ്യം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് കർത്താവിൻ്റെ യുഗാന്ത്യം ഇതൊക്കെ കർത്താ പ്രതിപാദിക്കുന്ന പ്രബോധനം നടത്തുമ്പോൾ നോഹിയുടെ കാലത്തേതുപോലെ അത് അപ്രതീക്ഷിതമായി സംഭവിക്കുമെന്ന് അവിടെ വ്യക്തമായിട്ട് ക്രിസ്തു പ പരാമർശിക്കുകയാണ് അപ്പം രണ്ടാമത്തെ വരവ് യുഗാന്ത്യം എന്ന് പറയുന്ന ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുവാൻ നോഹ പുതിയ നിയമത്തിൽ വീണ്ടും കട കടന്നു വരുന്നു ഇനി രണ്ടാമത് പുതിയ നിയമത്തിൽ പരാമർശിക്കുന്ന സന്ദർഭം എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം ഏഴാം വാക്യമാണ് അവിടെ നോഹയുടെ വിശ്വാസ തീഷ്ണതയെ പ്രത്യേകം ശ്ലാഘിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തത് യുഗാന്ത്യവും അതോടൊപ്പം രണ്ടാമത്തെവരെവിനെ സൂചിപ്പിക്കാനാണെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ രണ്ടാമതായി നോഹ കടന്നു വരുന്നത് വിശ്വാസത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ വിശ്വാസ തീഷ്ണതയെക്കുറിച്ച് പറയുമ്പോൾ നോഹയെ വീണ്ടും അവിടെ പരാമർശിക്കുന്നു മൂന്നാമതായിട്ട് ഒന്ന് പത്രോസ് മൂന്നാം അധ്യായത്തിൻ്റെ പത്തൊമ്പതുകളിൽ ഇരുവരുള്ള വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ നോഹയുടെ കുടുംബവും പക്ഷിമൃഗാദികളും പെട്ടകം വഴി സംരക്ഷിക്കപ്പെട്ടത് മാമൂദീസായുടെ മുൻകുറിയായിട്ട് വ്യാഖ്യാനിക്കുന്നു അപ്പോൾ മാമോദിസയെക്കുറിച്ച് പരാമർശിക്കുമ്പോഴും നമുക്കറിയാം വെള്ളത്തിലൂടെയാണ് അവർ രക്ഷപ്പെട്ടത് അതുകൊണ്ട് ഈ വെള്ളത്തിലൂടെ തന്നെ നമ്മളും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നു എന്നൊരു സൂചനയോടുകൂടി ആ വേദഭാഗം പറയുന്നു ഒന്ന് പത്രോസ് മൂന്നേ അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ മാമോദീസയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോഴും നോഹ വീണ്ടും കടന്നു വരുന്നു നാലാമതായി ഏറ്റവും വിലത്തെ ഭാഗം രണ്ട് പത്രോസ് രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യമാണ് അവിടെ ദൈവത്തിന് ന്യായവതിയെക്കുറിച്ച് പറയുമ്പോൾ നോഹയെക്കുറിച്ച് വീണ്ടും പരാമർശിക്കുകയാണ് അപ്പം പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ പരാമർശിക്കുവാൻ വേണ്ടി പുതിയ നിയമത്തിൽ നോഹ കടന്നു വരുന്നു ഒന്ന് രണ്ടാമത്തെ കർത്താവിന് രണ്ടാമത്തെ വരവ് രണ്ട് യുഗാന്ത്യം മൂന്ന് വിശ്വാസ തീഷ്ണുത നാല് മാമോദിസ അഞ്ച് ന്യായവിധി ഈ അഞ്ച് കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ പഴയ നിയമത്തിലെ നോഹ പുതിയ നിയമത്തിലും കടന്നു വരികയാണ് പ്രിയമുള്ളവർ അപ്പം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒരുപോലെ തിളങ്ങി വിളങ്ങി മിഴിവോടം മികവോടെ നിലനിൽക്കുന്ന വ്യക്തിത്വമാണ് നോഹ നമ്മളിന്ന് ധ്യാനിക്കുന്ന നോഹ മാത്രമല്ല കേട്ടോ ഓരോ ദിവസവും നമ്മൾ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നുണ്ട് സഹദയന്മാരെ ജലപ്രളയകാലത്തെ നീതിമാനായ നോഹ തന്നോടുകൂടെ പെട്ടെന്ന് പ്രവേശിച്ച ജീവജന്തുക്കളെ അതിൻ്റെ ഉള്ളിൽ മറച്ചുകൊണ്ട പ്രകാരം നിങ്ങൾ ലോകത്തെ ചുറ്റിയിരിക്കുന്ന തിരമാലകളിൽ നിന്നും ചുല്ലികളിൽ നിന്നും അതിനെ മറച്ചുകൊള്ളണമേ അപ്പോൾ അനുദിന പ്രാ ഒരു വിശ്വാസിയുടെ അനുദിന പ്രാർത്ഥനകളിൽ കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മുടെ അനുദിന പ്രാർത്ഥനയിലും കടന്നു വരുന്ന ഓരോ ദിവസവും ഓർക്കുന്ന വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് ആ വ്യക്തി നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന സന്ദേശം നോഹയുടെ കുടുംബത്തെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുടുംബത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നോഹയുടെ കുടുംബം അല്പം വിശാലമായൊരു കുടുംബമാണ് നോഹ നോഹയുടെ ഭാര്യ മൂന്ന് ആൺമക്കളെക്കുറിച്ച് പറയുന്നുണ്ട് അവരുടെ പേരുകൾ നിങ്ങൾക്കറിയാം ഷേം ഹാം യാഫേത്ത് മൂന്ന് മക്കളാണുള്ളത് ഈ മൂന്ന് മക്കളിൽ മൂന്ന് ഭാര്യമാരുണ്ട് അപ്പം പിന്നെ കൊച്ചുമക്കളുടെ കാര്യം വേദിവസം പറയുന്നില്ല അതുകൊണ്ട് വേദിവസത്തിൽ പറയാത്ത കാര്യം ഞാനിപ്പോൾ പറയാൻ ആഗ്രഹം എങ്കിലും എൻ്റെ ചിന്ത കൊച്ചുമക്കൾ ഒരു പക്ഷേ ഉണ്ടായി കാണാം ഏതായാലും ഇതാ വേദപുസ്തമനുസരിച്ച് എട്ട് അംഗങ്ങളുള്ളൊരു വിശാലമായ കുടുംബമാണ് നോഹയുടെ കുടുംബം പ്രിയമുള്ളവരെ അപ്പനും അമ്മയും മക്കളും അവരുടെ പങ്കാളികളെല്ലാം ഒരുമിച്ച് ചേർന്ന് താമസിക്കുന്ന സുന്ദരമായ ഒരു കുടുംബ അന്തരീക്ഷം പ്രിയമുള്ളവരെ ഈ നോഹ നമ്മുടെ കുടുംബത്തിന് നൽകുന്ന അതിപ്രധാനമായ അഞ്ച് സന്ദേശങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പാകെ ഞാൻ പങ്കുവയ്ക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കുന്ന നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ വചനം ജീവിതത്തിൽ പ്രയോജനകരമായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഒന്നാമത്തെ ഈ നോഹ നമ്മളെ പഠിപ്പിക്കുന്ന ജീവിതപാഠം കുടുംബജീവിത പാഠം തിന്മ നിറഞ്ഞ സമൂഹത്തിൽ തിന്മയുടെ കറവിളാതെ ജീവിക്കുന്ന കുടുംബമാകുക പ്രിയമുള്ളവരെ ഞാനിത് പറയുമ്പോൾ തന്നെ എന്നെ ഈ വേദഭാഗത്തിൽ നോഹയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും അധികം എന്നെ ആകർഷിച്ചൊരു വേദഭാഗം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ ചിന്തകളിലേക്ക് പ്രവേശിക്കുകയാണ് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ നമുക്കറിയാം അവിടെ വചനം ഇങ്ങനെയാണ് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു ആ വാക്യം മറന്നു പോകരുത് കുടുംബത്തെ സ്നേഹിക്കുന്ന കുടുംബത്തിൽ ജീവിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോ അപ്പമാരും ഓരോ അമ്മമാരും ഇവിടെ ഇരിക്കുന്ന ആദരണനായ എല്ലാ കാരണവന്മാരും എല്ലാ ദമ്പതിമാരും എല്ലാ മക്കളും മനസ്സിൽ കുറിച്ചിരണം നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു പ്രിയമുള്ളവർ ഒരു നോഹയ്ക്ക് ലഭിച്ചതുപോലെ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ ചൈതന്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും ലഭിക്കുവാൻ വേണ്ടിയാണ് അഞ്ച് പാഠങ്ങൾ ഈ നോഹ നമ്മളെ പഠിപ്പിക്കുന്നത് അതിൽ ആദ്യത്തെ പാഠമാണ് ഞാൻ പറഞ്ഞത് കാരണം എല്ലാ കുടുംബവും തകർന്നുപോയി ചുറ്റുവട്ടത്തുള്ള ഒരു കുടുംബം പോലും ആ ഭൂമിയിൽ അവശേഷിച്ചില്ല അപ്പോഴും ആരെ കുടുംബത്തിന് ദൈവത്തിനെ കൃപ ലഭിച്ചു നോഹയ്ക്കും നോഹയുടെ കുടുംബത്തിനും ദൈവത്തിൻ്റെ കൃപ ലഭിക്കുകയാണ് എല്ലാ കുടുംബവും താളടിയായപ്പോഴും നോഹയുടെ കുടുംബത്തെ യഹോവ യഹോവ കാത്തു പരിപാലിക്കുന്ന കാരണം നോഹയ്ക്ക് യഹോവയുടെ ക്രമ ലഭിച്ചു പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഏത് പ്രതിസന്ധിയുടെ പ്രളയം ജീവിതത്തിലേക്ക് ഒന്നിന് പുറകെ മറ്റൊന്നായിട്ട് ആഞ്ഞിടിക്കുമ്പോഴും ആ പ്രതിസന്ധികളിൽ തിരമാലകളിൽ ഉലയാതെ ഉടയാതെ ഇഴയാതെ ഇടറാതെ നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന ഓരോ മധ്യസ്ഥ പ്രാർത്ഥനയും തിരിതെളിയിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓരോ പ്രദർശനങ്ങളിലും നമ്മൾ പ്രാർത്ഥനാപൂർവ്വം പങ്കുചേരുമ്പോൾ ഓരോ തീർത്ഥയാത്രകളിലും നമ്മൾ വളരെ വളരെ തീഷ്ണതയോടുകൂടെ നടന്ന് മുന്നോട്ട് പോകുമ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ നിറയുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന ദൈവമേ ഞങ്ങളുടെ കുടുംബത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ എന്താ ചെയ്യേണ്ടത് നോഹയുടെ കുടുംബത്തിന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിനും ദൈവത്തിൻ്റെ കൃപ ലിപിപ്പാൻ നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ട അഞ്ച് ജീവിത പാഠങ്ങളാണ് നോഹ നമ്മളെ പഠിപ്പിക്കുന്നത് അതിലൊന്നാമത്തേതാണ് തിന്മ നിറഞ്ഞ സമൂഹത്തിൽ ആ തിന്മയുടെ കര ജീവിക്കുന്ന കുടുംബമായി മാറുക നന്മയിൽ ജീവിക്കുന്ന വിശുദ്ധിയിൽ ജീവിക്കുന്ന കുടുംബമായി മാറുക ഏത് കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചൈതന്യം എന്ന് പറയുന്നത് വിശുദ്ധിയാണ് നമുക്കറിയാം അതുകൊണ്ട് കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ ആരംഭ കുടുംബജീവിതം ആരംഭിക്കുന്നത് വിശുദ്ധ കൂതാശ വഴിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം വിവാഹ കൂതാശ ആ വിവാഹ കൂദാശ ആരംഭി അത് അത് സ്വീകരിക്കണമെങ്കിൽ നിർബന്ധമായി നമ്മൾ സ്വീകരിക്കേണ്ട അതിന് മുമ്പുള്ള രണ്ട് കൂതാശകളുണ്ട് ഏതൊക്കെയാണത് നമ്മൾ പറയുന്ന കെട്ടുകുംഭസാരം എന്ന് പറയുന്ന കുംഭസാരം അതായത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തിന്മകളും ഈ ഭർത്താ ഈ മണവാളിൻ്റെയും മണവാട്ടിൻ്റെയും ജീവിതത്തിലെ എല്ലാ അഴുക്കുകളും തിന്മകളും കഴുകി വെടിപ്പാക്കുന്നു അതിനുശേഷം വിശുദ്ധ കുർബാനയിലൂടെ അവർ ദൈവ ദൈവ ചൈതന്യം അവരിൽ നിറയുകയാണ് ക്രിസ്തു അവരിലേക്ക് കടന്നു വരികയാണ് വിശുദ്ധിയിൽ അവർ നിറയുകയാണ് അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നറിയാമോ ഏതൊരു കുടുംബവും ആരംഭിക്കുന്നത് വിശുദ്ധിയോടുകൂടിയാണ് ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന കുടുംബങ്ങൾക്കാണ് ആ വിശുദ്ധിയിൽ ജീവിക്കുന്ന അപ്പനും അമ്മയും കാരണവന്മാരും മക്കളുമുള്ള കുടുംബങ്ങൾക്കാണ് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആർക്കാണോ ദൈവത്തിൻ്റെ കൃപ വേണ്ടത് അതിന് വേറെ ഒരു മാർഗവുമില്ല ആദ്യത്തെയും അടിസ്ഥാനമായിട്ടുള്ള പാഠമെന്ന് എന്ന് പറയുന്നത് വിശ് തിന്മ നിറഞ്ഞൊരു ജീ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ശരി തന്നെ എങ്കിലും ഈ തിന്മ നമ്മളിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാതെ കാത്തു സൂക്ഷിക്കുന്ന കുടുംബമായി നമ്മൾ മാറുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിന് നോഹയ്ക്ക് കിട്ടിയതുപോലെയുള്ള ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നത് എന്ന ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ ഈ നോഹയുടെ കുടുംബം ജീവിച്ച സമൂഹത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് വേദപുസ്തകം മനോഹരമായിട്ട് വളരെ ഹൃദയസ്പർശിയായിട്ട് വളരെ കർക്കശമായിട്ട് പറയുന്ന രണ്ട് വേദഭാഗങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ് ഉൽപ്പത്തി ആറാം അധ്യായത്തിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങളിൽ കാണുന്നത് ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതുമായിരുന്നു താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനധപിച്ചു താൻ ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിക്കൊണ്ട് യഹോവ ദുഃഖിക്കുകയാണ് സങ്കടപ്പെടുകയാണ് കാരണം എന്താണ് ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതാണ് അവൻ്റെ ഹൃദയത്തിലെ വിചാരം തോട്ട്സ് പോലും ചിന്തകൾ പോലും ദോഷമുള്ളതുമായിരുന്നു അതായത് ദോഷം നിറഞ്ഞ ചിന്തകൾ മറ്റുള്ളവരെ തകർക്കുവാനും മറ്റുള്ളവരെ ഒഴിവാക്കുവാനും മറ്റുള്ളവരെ നശിപ്പിക്കുവാനുമുള്ള ദോഷം നിറഞ്ഞ അശുദ്ധമായ ചിന്തകൾ കൊണ്ട് ചിന്തകൾ പോലും അശുദ്ധമായ ഒരു കാലത്തിലാണ് നോഹ ജീവിച്ചത് ഒന്നാമത്തെ വേദഭാഗം പറയുന്നു ഇനി മറ്റൊരു വേദവാക്യം കൂടെ ചേർന്ന് വായിക്കാം ഉൽപ്പത്തി ആറിൻ്റെ പതിനൊന്ന് ഇങ്ങനെ പറയുന്നു ഉൽപ്പത്തി ആറ് പതിനൊന്ന് ജീവിച്ച സമൂഹം തിന്മ നിറഞ്ഞതായിരുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു അടയാളമാണ് ഉൽപ്പത്തി ആറാം അധ്യായം പതിനൊന്നാം വാക്യം ഇങ്ങനെയാണ് ഭൂമി ദൈവത്തിൻ്റെ മുമ്പാകെ വഷളായി ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു ദൈവം ഭൂമിയെ നോക്കി ഭൂമി അത് വഷളായി എന്ന് കണ്ടു സകല ജടവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരുന്നത് എന്നാൽ എല്ലാ മനുഷ്യരും വഷളായി ജീവിക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിലാണ് നോഹ പ്രിയമുള്ളവരെ വ്യത്യസ്തനായി ജീവിച്ചത് വിശുദ്ധിയോടെ ജീവിച്ചത് ഏത് കുടുംബത്തിനാണ് ദൈവത്തിന് അനുഗ്രഹം ലഭിക്കുക എന്ന് ചോദിച്ചാൽ ചുറ്റുവട്ടത്ത് കാണുന്ന ആ തിന്മകളിൽ ജീവിതത്തിലേക്ക് കടന്നു വരാതെ കുടുംബത്തിലേക്ക് കടന്നു വരാതെ വ്യത്യസ്തതയോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബത്തിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നത് ഏത് വ്യക്തികളായിക്കോട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കണമോ ദൈവത്തിൻ്റെ കൃപ നമ്മൾ വിട്ടുപാടാൻ നിൽക്കണമോ വ്യത്യസ്തമായി വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് അതിനുള്ള കൃപ ലഭിക്കുന്നത് എന്ന ബോധ്യം ഉണ്ടാകട്ടെ തിന്മയും മ്ളേച്ചിൽ നിറഞ്ഞ ആ സമൂഹത്തിൽ അതിൻ്റെ ഒരു സ്വാധീനവും യേശാതെ നോഹയും കുടുംബവും ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ആ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലും കുടുംബത്തെ തകർച്ചകളുടെ പ്രതി പ്രളയക്കെടികളിൽ ഉണ്ടാകാതിരിക്കുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കുടുംബത്തിൽ ലഭിക്കുവാൻ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന തിന്മകൾ മ്ലേച്ഛതകൾ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരാതെ കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാകട്ടെ ഞാനിത് പറയാൻ കാരണം ഇന്ന് എപ്പോഴും കാണുന്നൊരു കാര്യം ഏത് ആത്മീയ മേഖലയിലായിക്കോട്ടെ കുടുംബജീവിത മേഖലയിലായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ ഏറ്റവും വലിയ പ്രത്യേകത ചുറ്റുവട്ടത്ത് കാണുന്ന ആ ചുറ്റുവട്ടത്തിൻ്റെ ആ സമൂഹത്തിൻ്റെ നിലവാരത്തിലേക്ക് നമ്മൾ താഴ്ന്നു പോകുന്നു പെട്ടെന്ന് അതിനേക്ക് അനുരൂപപ്പെടുന്നു അതുകൊണ്ട് അനുകരണ ഭ്രമമാണ് ഇന്ന് നമ്മളെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് നല്ലതാണോ തിൻ ചീത്തിയാണോ എന്ന് ചിന്തിക്കാതെ അനുകരണത്തിലേക്ക് പെട്ടെന്ന് നമ്മൾ കടന്നു പോകുന്നു നമ്മൾ നാട നാടൻ ഭാഷ പറയാറുണ്ട് നാട് ഓടുമ്പോൾ ആ നടുവേ അങ്ങോട്ട് ഓടുക ചേരയെ തിന്നുന്ന നാട്ടി ചെന്ന ഇതാണ് സത്യത്തിൽ ഇന്ന് നമ്മൾ വളരെ പോസിറ്റീവായ തലങ്ങളിൽ മാത്രം പരാമർശിക്കേണ്ട രണ്ട് വാക്കുകൾ ഇന്ന് നമ്മൾ ഏത് തിന്മകളിലേക്കും ഏത് തിന്മകൾ അനുരൂപപ്പെടുവാനും വേണ്ടി ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങളായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് വ്യത്യസ്തമായി വിശുദ്ധി ജീവിക്കുന്ന ആളുകൾ എല്ലാ മേഖലകളിലും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ ഉറപ്പുവരുത്തുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാൻ വേണ്ടിയുള്ള മാർഗം ഒന്നു മാത്രമാണ് വ്യത്യസ്തതയോടുകൂടെ വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ ഉള്ള ആർജവത്വം നമ്മൾ കാണിക്കുക പ്രിയമുള്ളവരെ നോഹയുടെ കുടുംബത്തിന് ദൈവാനു ലിപിപ്പാണ് കാരണം ഇതായിരുന്നു ഞാൻ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വായിച്ച നമ്മുടെ എം ടി എന്ന് ജീവിച്ചിരിക്കുന്ന മലയാള സാഹിത്യകാരന്മാരിൽ ഏറ്റവും പ്രമുഖനായ അഗ്രഗണനായ എം ടി വാസുദേവൻ നായരുടെ ഒരു ഇൻ്റർവ്യൂ മലയാ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വരികയുണ്ടായി അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഇൻ്റർവ്യൂ നടത്തിയ പത്രപ്രവർത്തകൻ ചോദിച്ചു ൻ ചോദിച്ചു അങ്ങയുടെ കാഴ്ചപ്പാടിൽ ഒരൻപത് വർഷം മുമ്പ് ഇല്ലാത്തതും എന്നാൽ ഇപ്പോൾ ഉള്ളതുമായ നമ്മുടെ മലയാളക്കരയിലെ ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയാമോ വ്യത്യസ്തമായിട്ടൊരു മാറ്റം ഉണ്ടായ വലിയ മാറ്റം അമ്പത് വർഷം മുമ്പില്ല അത്ര ഇല്ല ഇപ്പോൾ വളരെ സജീവമായി മാറിയിരിക്കുന്ന ഒരു മാറ്റം അപ്പോൾ സത്യത്തിൽ ഞാൻ വിചാരിച്ച എം ടി വലിയ ഗൗരവമായ കാര്യങ്ങൾ പറയുന്നു പക്ഷേ വളരെ ലളിതമായ ഒരു കാര്യമാണ് എം ടി പറഞ്ഞിരിക്കുന്നത് എം ടി വാസെന്നായിരുന്നു പറഞ്ഞിരിക്കുന്നത് മതിലുകൾ ഉയരുന്നു വാതിലുകൾ അടയുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പ്രയോഗമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ന് കേരളക്കരയിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു മാറ്റം ഇതാണ് മതിലുകൾ ഉയരുന്നു വാതിലുകൾ അടയുന്നു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അമ്പത് വർഷം മുമ്പ് നമ്മുടെ മുറ്റത്തൂടിയാണ് നമുക്ക് മതിലുകൾ നമ്മുടെ കേരളക്കരയിൽ പ്രത്യേകിച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഇല്ലേയില്ല നമ്മുടെ മുറ്റത്തുകൂടിയാണ് അടുത്ത വീട്ടിലേക്ക് പോകുന്നത് അത് അതുപോകാൻ നേരത്ത് നമ്മുടെ വീട്ടിലുള്ള ചക്ക മാങ്ങ സാധനങ്ങളൊക്കെ കൊടുക്കും അവിടെ നിങ്ങൾ വരാൻ നേരത്ത് അവിടുത്തെ സാധനം ഇങ്ങോട്ട് വരും പിന്നെ ഒരു വീട്ടിലൊരു അതിഥി വന്ന ഭാരമില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്കും അടുത്ത വീട്ടിലെ ചുറ്റുപാടുള്ള ഒരു മൂന്നാല് വീട്ടിൽ കറികൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ വീട് സുഭിക്ഷമായി അതുകൊണ്ട് ഏത് അതിഥിയെക്കുറിച്ചുള്ളൊരു ആശങ്ക നമുക്കില്ല വളരെ കാരണം വളരെ ഈ മതിലുകൾ നമുക്കുണ്ടായിരുന്നില്ല ഇന്ന് കാണുന്ന മാറ്റമായി എം ടി പറയുകയാണ് എല്ലായിടത്തും മതിലുകൾ ഉയരുന്നു മതിൽ പറയുന്നത് മതി ഇതിലേ അദ്ദേഹം പറയുകയാണ് മതിൽ പറയുന്നത് മതി ഇതിലെ എന്നിട്ട് രണ്ടാമത് പറയാണ് രണ്ട് വാതിലുകൾ അടയുന്നു അദ്ദേഹം പറയുകയാണ് പണ്ട് നമ്മുടെ ഉമ്മറവാതിൽ നമ്മുടെ വീടിൻ്റെ പൂമുഖവാതിൽ മിക്കവാറും തുറന്നെടുക്കുകയായിരുന്നു ഇന്നങ്ങനെയല്ല അതുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നൊരു വീടാണ് ഇന്ന് നമുക്കറിയാം കാലം മാറി അങ്ങനെ തുറന്നിട്ടാൽ ഇവരറിയും അതൊക്കെയാണെങ്കിൽ പോലും എം പറയുകയാണ് ഇന്ന് വാതികളെല്ലാം അടയുന്നു ഒരു വീട്ടിൽ ചെന്ന സ്വന്തം കുടുംബനാഥനാണെങ്കിൽ പോലും ഒരു പത്ത് പ്രാവശ്യം പറഞ്ഞാലേ രാത്രിയൊക്കെയാണെങ്കിൽ കുടുംബനാഥയും മക്കളും വാതിലോർക്കുള്ളൂ കാരണം പി തുടങ്ങി അതുകൊണ്ട് പ്രിയമുള്ളവർ വാതിലടയും വാതിൽ പറയുന്ന എന്താണ് വാതിൽ പറയുന്നത് വാ ഇതിലേന്നായിരുന്നെങ്കിൽ അത് അടഞ്ഞു കഴിഞ്ഞപ്പോൾ വരണ്ട ഇതിലേന്നാണ് അത് പറയുന്നത് പ്രിയപ്പെട്ടവര് അപ്പം രണ്ട് പ്രത്യേകതകളെ എം ടി പറഞ്ഞു അപ്പോൾ പിന്നീട് അദ്ദേഹത്തെ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വായിച്ചപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കളി കാരണം അദ്ദേഹം വിവരിച്ചിരിക്കുകയാണ് ഇത് മലയാളക്കരയ്ക്ക് സംഭവിച്ച വലിയ മാറ്റമാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് പക്ഷേ മതിൽ കെട്ടുന്നതും വാതിലടയ്ക്കുന്ന നല്ലത് തന്നെ പക്ഷേ മലയാളി വാതിലടയ്ക്കേണ്ട ചില തെറ്റായ സംസ്കാരങ്ങൾ മുന്നിൽ മലയാളി വീടിൻ്റെ വാതിൽ തുറന്നിടുന്നു നമ്മൾ മതിൽ കെട്ടി കുടുംബത്തിന്റെ പടിയിലേക്ക് കുടുംബത്തിന്റെ ആ ചുറ്റുവട്ടത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ മതിൽ പണിയേണ്ട ചില തിന്മകളുടെ മുന്നിൽ മലയാളി മതിൽ പൊളിച്ചു കളയുന്നു അദ്ദേഹം പറയുന്നത് മതിൽ കെട്ടേണ്ട വാതിലടയ്ക്കേണ്ട തെറ്റായ സംസ്കാരങ്ങളുടെ മുന്നിൽ മലയാളി മതിൽ പൊളിച്ചു കളയുന്നു വാതിൽ തുറന്നിടുന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾക്കുള്ള വലിയ പ്രവാചക ദൂതാണ് എം ടിയുടെ വാക്കുകൾ എന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിഷത്തിലേക്ക് വരികയാണ് ഇന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ഈ എം ടി പറഞ്ഞിരിക്കുന്ന പോലെ ചില തെറ്റായ സംസ്കാരങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വന്ന് നമ്മുടെ കുടുംബത്തെ ഉലച്ചു കളയുകയാണ് ഉടച്ചു കളയുകയാണ് അനേകം ഞാൻ വിവാഹത്തിനൊരുങ്ങുന്ന യുവജനങ്ങൾക്ക് നിങ്ങളോട് ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം പേർക്കും അറിവുള്ള കാര്യമാണ് പ്രീമാറ്റ് കൗൺസിലിംഗ് കോഴ്സ് കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് നമ്മുടെ സഭയിൽ ആ ക്ലാസ് ഒരു വൈദികനാണ് കോട്ടയം മദ്രാസ് എന്നാണ് ആരംഭിച്ചത് നമ്മുടെ സഭയിൽ ഇപ്പം അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് യുവജനങ്ങളുമായിട്ട് സംവേദിക്കുവാനുള്ള അവസരം എനിക്ക് ദൈവകൃപിയ ലഭിക്കുന്നുണ്ട് എൻ്റെ എനിക്ക് ലഭിച്ച ദൈവാനുഭവങ്ങൾ ഞാൻ പറയട്ടെ വളരെ സന്തോഷത്തോടെയാണ് ഈ കഴിഞ്ഞ ദിവസം ഏകദേശം നൂറ്റി അൻപതോളം പേര് ഈ നമ്മുടെ പുത്തൻകുരിച്ചിൽ പ്രീമാറ്റ കൗൺസിലിംഗ് കോഴ്സ് കഴിഞ്ഞ് പോയതാണ് എന്തൊരു സന്തോഷത്തോടെ ആ ദാമ്പത്യങ്ങൾ ആരംഭിക്കുന്നത് പിന്നെ എപ്പോഴാണ് ഇത് തളരുന്നത് തകരുന്നത് ഉലയുന്നത് ഉടയുന്നത് പ്രിയമുള്ളവരെ പ്രധാനമായിട്ടും ഈ തെറ്റായ സംസ്കാരങ്ങളുടെ മുന്നിൽ വാതിൽ തുറന്നിടുമ്പോഴാണ് തെറ്റായ സംസ്കാരങ്ങൾ മുന്നിൽ നമ്മൾ മതിൽ പൊളിച്ചു കളയുമ്പോഴാണ് ഏതൊരു കുടുംബത്തിലെയും സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ തുടികുട്ടുകൾ ഇല്ലാതാവുന്നത് അവരകത്തളങ്ങളിൽ നൊമ്പരം തിങ്ങി പിങ്ങുന്നത് അതുകൊണ്ട് ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ തകർക്കുവാൻ വേണ്ടി നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെറ്റായ സംസ്കാരം ചുറ്റുവട്ടത്തുള്ള അനേക വീടുകളിൽ നമ്മൾ കാണുന്ന സംസ്കാരമാണ് ഒന്ന് ലഹരിയുടെ സംസ്കാരം അനേക കുടുംബങ്ങളെ ഇന്ന് തകർത്ത് കളയുകയാണ് ഇത് നമ്മുടെ ഏത് കുടുംബത്തിൽ കടന്നു വന്നാലും അത് ഏ എത്ര ആത്മീയതയുള്ള ആളായിക്കോട്ടെ അത് എത്ര സമ്പന്നനായിക്കോട്ടെ എത്ര സൗന്ദര്യമുള്ള ഒരാളായിക്കോട്ടെ എത്ര ആരോഗ്യവാനായ ഒരു വ്യക്തി ഏത് വീട്ടിലേക്കാണോ ലഹരിയുടെ സംസ്കാരം കടന്നു വരുന്നത് അവിടെ ഈ നമ്മുടെ ഈ പുകവലിയുടെ ഒരു പരസ്യം ടി വിയിൽ വരുന്നുണ്ട് ഇപ്പോൾ അത് മാറി ഇടയ്ക്കിടയ്ക്കൊക്കെ സിനിമയൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പൊക്കെ ആയിട്ട് പറയും വലിയ വലിയ വില കൊടുക്കേണ്ടി വരും പ്രിയമുള്ളവരെ ആരാണോ ലഹരിയിലേക്ക് കടന്നു പോകുന്നത് ആ കുടുംബങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം ആരാണോ ലഹരിയുടെ പിടിയിൽപ്പെട്ടു പോകുന്നത് ആ വ്യക്തികളെല്ലാം വലിയ വില ജീവിതത്തിൽ കൊടുക്കേണ്ടി വരും ആ കുടുംബങ്ങൾ എത്രമാത്രം ആത്മീയമായി തീക്ഷ എല്ലാ ഞായറാഴ്ചയും പള്ളി പോയിക്കോട്ടെ ഇനി എന്ത് ആത്മീയ കാര്യങ്ങൾ സജീവമായി പങ്കുചേർന്നോട്ടെ ആ ഇടവകയിൽ ദേവാലയത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒരു നേതൃത്വമായിക്കൊള്ളട്ടെ പക്ഷെ ഞാൻ തുറന്നു പറയട്ടെ ആ ജീവിതം വലിയ വില കൊടുക്കേണ്ടി ആ കുടുംബം വലിയ വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക ഇത് നമ്മുടെ സമൂഹത്തിൽ ലഭിക്കുന്ന വലിയൊരു ബോധ്യമാണ് അതുകൊണ്ട് ശക്തമായൊരു തീരുമാനം നമ്മുടെ ശരീരത്തിലേക്ക് ലഹരി കടത്തിവിടില്ല ഓരോ കുടുംബത്തിലെ വ്യക്തികളും ആ തീരുമാനമെടുക്കുമ്പോഴാണ് ഈ രണ്ടായിരത്തി പതിനെട്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് സുന്ദരമായ ഒരു വർഷമായി മാറുന്നത് രണ്ട് നമ്മുടെ ആഘോഷങ്ങളിൽ അതുകൂടെ ഇരിക്കുന്ന ആരാധന എടുക്കുന്നവരല്ല രണ്ടാമത്തെ നമ്മുടെ ആഘോഷങ്ങളിൽ ലഹരി ഉണ്ടാവില്ല ഈ ഒരു തീരുമാനം നമ്മൾ വളരെ പ്രധാനമായി എടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ യുവജനങ്ങൾ പ്രീമാറ്റ് കൗൺസിലിംഗ് കോഴ്സുകളിലൊക്കെ ചർച്ചകളിൽ ചർച്ച ചെയ്യുന്ന കാര്യം ഇതാണ് അച്ഛൻ നമ്മൾ ഉപയോഗിക്കുന്നില്ലെന്നേ നമ്മൾ ഈ സാധനം ഉപയോഗിക്കില്ല അച്ഛനും പറഞ്ഞപ്പോൾ ക്ലാസ് നമുക്ക് കേട്ടൊക്കെ ഡോക്ടർ പറഞ്ഞു അത് സൈക്കോളജിസ്റ്റ് പറഞ്ഞു അതൊക്കെ പറഞ്ഞ അനുസരിച്ച് ലഹരി നമ്മൾ ഉപയോഗിക്കുന്നില്ല പക്ഷേ കല്യാണത്തെ ചുറ്റുവട്ടത്ത വീട്ടിൽ അതൊക്കെ ഒരു നമ്മുടെ നാട്ടിലെ രീതിയല്ലേ ഇതാണ് വിഷയം ചുറ്റുവട്ടത്തുള്ള സംസ്കാരത്തിലേക്ക് നമ്മൾ താഴ്ന്നു പോകുന്നു അവിടെ വ്യത്യസ്തമായ വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള തീരുമാനം ശക്തമായി എടുക്കുവാൻ സാധിക്കുന്ന കുടുംബത്തിലെ അംഗങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിന് ദൈവത്തിന് അനുഗ്രഹം ലഭിക്കുക ഞാനൊരു കാര്യം അവരോട് പറഞ്ഞു ഇവിടെയും പറയട്ടെ ഇപ്പൊ ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലഹരി ഒരു കല്യാണത്തിന് കൊടുക്കുന്ന ഒരു കുടുംബം നിങ്ങൾ ചിന്തിക്കുക അവരാരും ലഹരി ഉപയോഗിക്കുന്നവരല്ല പക്ഷേ കല്യാണം ആയതുകൊണ്ട് ചുറ്റുവട്ടത്തെ ആ രീതി നമ്മളും അനുഗ്രഹിച്ചു ആ രീതി നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു കുറച്ച് സാധനം മേടിച്ചു അതങ്ങനെ നമ്മൾ വരുന്നവർക്ക് കുടിക്കുന്നവർക്ക് മാത്രം നമ്മൾ കൊടുത്തു നിങ്ങൾ ചിന്തിക്കുക പലപ്പോഴും മദ്യപാനം നിർത്തിയ ആളുകളുണ്ടാകാം അവർ ഇനി സാധനം തൊഴില്ല എന്ന് വെച്ച് വിചാരിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ നോമ്പൊക്കെ കൃത്യമായിട്ടെടുത്ത് ഇത് നന്നൊക്കെ ആയി നിർത്തിയിരിക്കുമ്പോഴാണ് ഇതാ ക്രിസ്മസ് വീടിൽ കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ കല്യാണം വന്നു ആ കല്യാണ വീട്ടിൽ വന്ന വീട്ടിൽ ആ അവർ അല്പം ലഹരി കൊടുത്തു മലയാളി ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ വെറുതെ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ആസിഡും കുടിക്കുമെന്നൊക്കെയാണ് പറയണത് ആസിഡ് കുടിച്ചില്ല ലഹ ലഹരി കുടിക്കുന്ന കാര്യത്തിൽ എനിക്കറിയാം കാരണം ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രി മാനസികരോഗ ആശുപത്രിയിൽ ലഹരി ചികിത്സയുണ്ട് അപ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ധാരാളം പേർക്കുമായി സംസാരിച്ചിട്ടുള്ള അനുഭവം വെച്ച് പറയട്ടെ ഇവർ വെറുതെ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഇത് വിടില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ചേട്ടൻ കഴിച്ചു കുറേ നാളുകളായിട്ട് ഈ മനുഷ്യൻ നിർത്തിയിരിക്കുക നമ്മുടെ വീട്ടിലെ കല്യാണത്തോടനുബന്ധിച്ച് വെറുതെ കിട്ടിയതുകൊണ്ട് ഈ സാധനം നമ്മൾ കൊടു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് കുടിച്ചു ഈ കുടിച്ച ആൾ ആക്ക് സന്തോഷം കിട്ടിയിട്ടോ ആൾ വീട്ടിൽ ചെല്ലുകയാണ് വീട്ടിൽ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി നമുക്കുള്ളതുപോലെ തന്നെ ഒരു ജീവിത പങ്കാളി അദ്ദേഹത്തിനുമുണ്ട് ആ ജീവിത പങ്കാളിക്ക് സന്തോഷാവോ അവരെ കണ്ണെന്നറിയില്ലേ ഇനി ഈ മനുഷ്യന് മക്കളുണ്ട് ഈ അപ്പ കുടിച്ചുകൊണ്ട് കുടി നിർത്തിയ ഒരു അപ്പ മദ്യപിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മക്കൾക്ക് സന്തോഷമാവുമോ ഒരു മക്കൾക്കും സന്തോഷമല്ല ീ മനുഷ്യന് മാതാപിതാക്കൾ ഉണ്ടാകില്ലേ ആ മാതാപിതാക്കൾക്കും വലിയ സങ്കടം അല്ലേ അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കി നമ്മുടെ വീട്ടിൽ സന്തോഷം ഉണ്ടാകണം നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മുടെ വീട്ടിൽ ഒരു കുറവുണ്ടാകണം നമ്മൾ ഒരു ഉണ്ടാകണം നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷേ നാം ഒരു വീട്ടിൽ കണ്ണിനി വീഴ്ത്തിക്കുക മദ്യപിച്ച് ഒരു വീട്ടിലെ അപ്പ നമ്മുടെ വീട്ടിലെ ഒരു ഫങ്ഷന് മദ്യപിച്ച് ഒരു വീട്ടിലെ അപ്പ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ചങ്കുപടയുന്നു അദ്ദേഹത്തിൻ്റെ മക്കളുടെ കണ്ണ് നനയുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ കണ്ടമിടുന്നു പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം അവിടെ ഒരു വീട്ടിൽ കണ്ണീര് വീഴ്ത്തിയിട്ട് നമ്മുടെ വീട്ടിൽ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമോ അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ വേണമോ നമ്മൾ കുടിക്കാതിരുന്നാൽ മാത്രം പോരാ ഈ ലഹരി ആ ഒരു ലഹരി സംസ്കാരം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ മതിൽ കെട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ലഹരി സംസ്കാരം എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ ഇതത്ര എളുപ്പമല്ല കേട്ടോ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നമ്മുടെ എറണാകുളം ജില്ലയിലെ പ്രമുഖമായിട്ടുള്ള മദ്യപാന ചികിത്സാ കേന്ദ്രത്തിലെ ഒരു ക്ലാസ് എടുക്കാനായിട്ട് മെൻ്റൽ ഹെൽത്ത് ഡേക്ക് പോയി മാനസികാരോഗ്യദിനം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കത്തോലിക്ക സഭയിലെ ഒരു സ്ഥാപനമാണ് അവിടുത്തെ അതിൻ്റെ അച്ഛൻ അതാരംഭിച്ച അച്ഛൻ വളരെ പ്രമുഖനായ ഒരു വൈദികനാണ് അച്ഛൻ വർഷങ്ങളിൽ തുടങ്ങിയ കേരളത്തിലെ പ്രമുഖനായ വൈദികളൊരാളാണ് അപ്പോൾ അച്ഛനാണ് അവിടെ ഈ മീറ്റിങ്ങിൽ ഇവിടെ മദ്യപാനം നിർത്തിയിട്ട് ചികിത്സ കഴിഞ്ഞു പോയാൽ കുറേയധികം പേരെ വിളിച്ചിട്ടുണ്ട് അതിൽ പത്ത് എഴുപത്തിരണ്ടോളം പേര് വന്നിട്ടുണ്ട് ഒപ്പം തന്നെ അവരുടെ ജീവിത പങ്കാളിമാർ കുറച്ച് പേർ കൂടെ വന്നിട്ടുണ്ട് മക്കൾ ചിലരെ കൂടെ വന്നിട്ടുണ്ട് അവിടെ ഓൾറെഡി ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ കൂടി ഒരു വലിയ ഉണ്ട് അപ്പോൾ ഈ അച്ഛനെ അവിടെ ഇരുന്നിട്ട് ചോദിച്ചു മദ്യം ഇനി ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിക്കില്ലാത്ത തീരുമാനം എടുത്ത് കൈവക്കാൻ പറഞ്ഞപ്പോൾ താഴെയിരിക്കുന്ന ഈ ചേട്ടന്മാർ മദ്യപാനുള്ള ചേട്ടന്മാരെല്ലാവരും കൈവക്കി അച്ഛൻ കൈയടിക്കാൻ പറഞ്ഞു എല്ലാവരും കൈയടിച്ചു അത് കഴിഞ്ഞപ്പോൾ അച്ഛൻ രണ്ടാമത് ചോദ്യം ചോദിച്ചു നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ലഹരി ഉപയോഗിക്കുന്നവരെ ഈ ലഹരി വിമോചന ചികിത്സയിലേക്ക് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തുവാൻ പരിശ്രമിക്കുമെന്ന തീരുമാനത്തോട് കൈവയ്ക്കാൻ പറഞ്ഞപ്പോൾ അതിലിരിക്കുന്നവർ കുറേയധികം പേര് വീണ്ടും കൈവക്കി അപ്പോൾ അങ്ങനെ ഇങ്ങനെ അച്ഛൻ ചോദ്യം ചോദിക്കുന്നു അങ്ങനെ അവർ മന വളരെ സരസമായിട്ട് പ്രതികരിക്കുന്നു അങ്ങനെ അച്ഛൻ്റെ ഉത്ഘാടന സന്ദേശം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ക്ലാസ് എടുത്തുളകാൻ പറഞ്ഞു അപ്പോൾ ഈ മദ്യപാനികളായ ചേട്ടന്മാരായതുകൊണ്ട് അവർ ഈ ശ്രദ്ധിച്ച് അധികം നേരെ ഇരിക്കില്ല അതുകൊണ്ട് ഞാനൊരു പണി ചെയ്തു ക്ലാസ് ഒരു വീഡിയോ ഒക്കെ കാട്ടിക്കൊണ്ട ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്തു പോയത് അപ്പോൾ അവിടെ ഞാൻ ആദ്യം തന്നെ ഒരു വീഡിയോ ഓൺ ചെയ്തു ഒരു മോഹൻലാലിൻ്റെ സിനിമയിലെ രംഗമാണ് മോഹൻലാൽ ഒരു ഗ്ലാസ് എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ചു എന്നിട്ട് വളരെ വില കൂടിയ മദ്യം അല്പം അതിലേക്ക് ഒഴിച്ചു എന്നിട്ട് ഒരു സോഡ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു രണ്ട് മൂന്ന് ഐസ് കട്ടിയെടുത്ത് അതിലേക്ക് ഇട്ടു എന്നിട്ട് മോഹൻലാൽ പതുക്കെ അത് കുടിക്കുകയാണ് ഞാൻ താഴേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച അവിടെ താടിയിരിക്കുന്ന ഈ പത്തെഴുത്തിണ്ടോളം മദ്യപാന ചേട്ടന്മാരുടെ മുഖം എങ്ങനെയാണ് പ്രിയമുള്ളവരെ അവർ കുടി നിർത്തിയവരാണ് കുടിക്കുന്നവരെല്ലാം മോഹൻലാൽ സിനിമയെ കുടിക്കുകയാണ് എങ്കിലും താടിയിരുന്നത് അതുകൊണ്ട് ഞാനൊരു വാചകം അവരോട് പറഞ്ഞത് ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും മനസ്സിൽ ലഹരിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ട കാര്യം ഇതാണ് കുടി നിർത്താൻ എളുപ്പമാണ് പറഞ്ഞേ ഉറക്കപ്പറ പറ കൊതി നിർത്താൻ എളുപ്പമല്ല അതുകൊണ്ട് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവർക്കത് നിർത്താൻ ഏത് ലഹരിയാണോ അത് നിർത്താൻ എളുപ്പമാണ് അപ്പം ആ സ്ത്രീയിലെ കാഴ്ചയായിക്കോട്ടെ ഏത് അശുദ്ധമായിട്ടുള്ള കാര്യമായിക്കോട്ടെ അത് അതിനോ അത് നിർത്താൻ എളുപ്പമാണ് പക്ഷേ അതിനുള്ള കൊതി നിർത്താൻ എളുപ്പമല്ല ആ ക്രേവിങ് ആ കൊതിയാണ് ഏറ്റവും വലിയ വിഷയം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മുടെ കുടുംബത്തിലേക്ക് ലഹരി സംസ്കാരത്തിനെതിരെ നമ്മളെടുക്കുന്ന നിലപാടാണ് നോഹിഡ് കുടുംബത്തിൽ ലഭിച്ചതുപോലെ ദൈവത്തിൻ്റെ കൃപ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ തിരിച്ചറിയണം ചുറ്റുവട്ടത്ത് കാണുന്ന ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാതെ സൂക്ഷിക്കണം അതിലൊന്നാമത്തേതാണ് ലഹരി